ആളുടെ ഒരു യുക്തിയാണല്ലോ, ആളുടെ ഗെയിമാണല്ലോ ആള് കളിക്കണേ, അതുകൊണ്ട് നമുക്ക് അതില് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇഷ്ടംപോലെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ നല്ല കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല കാര്യം ഇത് കൂടെ കേൾക്കും അല്ലെങ്കിൽ ഇത് കൂടെ കളയും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പറയണവരെ പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരാണല്ലോ പറഞ്ഞിണ്ടാക്കുന്നത്. ഓ ആ സൈസിൽ അടിപൊളിയായിരുന്നു. ആ പിന്നെന്താ, ഉറപ്പായിട്ട് എടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കും എന്നുള്ള കാര്യം. ഞാൻ ബിഗ് ബോസ് ഉള്ളപ്പോ തന്നെ പറയണ്ടായിരുന്നു ഞാൻ പെട്ടെടുക്കും ഞാൻ പെട്ടെടുക്കും, ഉണ്ടെങ്കിൽ ഞാൻ എടുത്തേനെ ഉറപ്പായിട്ട്. അടിപൊളി ചേട്ടാ, സൂപ്പറാണ് നടരെ കണ്ട ഭയങ്കര. ഞാൻ കമന്റ് ഒക്കെ വായിച്ചിട്ട് ഞാൻ വിചാരിച്ചു അയ്യോ ഇനി തെറി ഉറപ്പാണ് പുറത്തിറങ്ങിയാന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, എല്ലാരും ഭയങ്കര ആക്റ്റീവായി നിന്ന് സംസാരിച്ചു. മോളെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോ നല്ല ഗെയിം കളിച്ചു ആക്റ്റീവായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമുക്കൊരു സന്തോഷം. പുറത്തെ കമന്റ് അല്ലല്ലോ നോക്കണം, നമുക്കിപ്പോ പുറത്തെ കമന്റ് നമുക്ക് ഇടുന്നവർക്ക് ഇടാം. പക്ഷെ അതെ, പക്ഷെ പുറത്തുള്ള ആൾക്കാർ ഇപ്പോ നമ്മളെ കാണുമ്പോഴുള്ള ഒരു മറുപടി ആണല്ലോ നമുക്ക് അത് കേൾക്കണ്ടത്. എനിക്ക് കേട്ടപ്പോ സന്തോഷമായി, ഇഷ്ടപ്പെട്ടു. അതെ പെങ്ങളുട്ടി കണ്ടിരുന്നു, എല്ലാം കണ്ടിരുന്നു, എല്ലാം ഇനി കാണല്ലോ. സഹിച്ചട വരുന്നല്ലോ, ഇരിക്കണ്ട വീണ്ട. തൃശ്ശൂർ നല്ല വിശേഷം, ഞാൻ വന്നൊരു എനർജിയിലാണ് തൃശ്ശൂർ ഇപ്പോ. അതെ, സുരേഷൻ വിജയിച്ചു, അതും നല്ല ഓട്ടോട് വിട്ടില്ലേ വിജയിച്ചത്. ഞാൻ ഈ തൃശ്ശൂരങ്ങള് നന്നായി മാറ്റം വരുത്തട്ടെ, അത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ സുരേഷനെ ജയിപ്പിച്ച ആൾക്കാർ മാറ്റം വരുത്തും. ഏറ്റവും കണ്ടത് അപ്ലോഡ് ചെയ്യുന്നില്ല, തോന്നിയത് തോന്നി.